സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്നും അതിനാൽ വിശ്വസിക്കുന്ന ഏവനും ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനത്തിലൂടെ അവൻ്റെ സന്തതികൾ തന്നെയാണെന്നും റോമർ കെഴുതി ലേഖനത്തിലൂടെ നാം കണ്ടുവരികയാണല്ലോ. യഹൂദരെയും അയഹൂദരെയും വേർതിരിക്കുന്ന ജനിതക വേരികളല്ല മേലിൽ രക്ഷയുടെ ആധാരം. ഒരുവൻ ക്രിസ്തുവിനെ എങ്ങനെ നാഥനും രക്ഷകനുമായി അംഗീകരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ചരിത്രപരമായി യഹൂദരുടെ പിതാവ് മാത്രമായ അബ്രഹാമിന് എല്ലാവരും സന്തതികളായി മാറുന്നത്. അബ്രഹാമിനോടും അവൻ്റെ മക്കളോടും ദൈവം ചെയ്ത വാഗ്ദാനത്തിൻ്റെ പൂർണിമയാണ് ക്രിസ്തു. മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ലൂക്ക 1:54 മുതൽ. ആത്മീയമായ അർത്ഥതരങ്ങൾ മാത്രമല്ല ഇതിനുള്ളത്. വംശീയവും ലിംഗപരവും സാമ്പത്തികവും തുടങ്ങി എല്ലാത്തരം അസമത്വങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് നാഥൻ വരുന്നത്. വംശീയമായ സമത്വങ്ങളെക്കുറിച്ച് പൗലോസ് ലീഹ വിശദമാക്കുന്നുണ്ട് പലപ്പോഴും. ലൂക്കാസ് സുവിശേഷത്തിനാകട്ടെ ലിംഗപരമായ ഒരു സമത്വം കൂടി നമുക്ക് കാണാനാകും. ജെൻഡർ ഇക്വാളിറ്റി. ലിംഗപരമായ വിവേചനം അവിടെയില്ല. സ്ത്രീകളെക്കുറിച്ച് സാധാരണയിൽ കവിഞ്ഞ് ലൂക്ക സുവിശേഷത്തിൽ പരാമർശിക്കുന്നുണ്ട്. അക്കാലത്തെ സംസ്കാരത്തിൽ സ്ത്രീകളും കുട്ടികളും കുടുംബത്തിൻ്റെ ഭാഗമാണെങ്കിലും അധസ്ഥിതരുടെ ഭാവങ്ങൾ പേറുന്നവരാണ്. സാമൂഹികമായ ബലഹീനരെ കൂടി ഉൾച്ചേർക്കുക, ചേർത്ത് പിടിക്കുക എന്നത് സുവിശേഷത്തിൻ്റെ അനിവാര്യമായ ഒരു പ്രായോഗിക തലം തന്നെയാണ്. ഒരേ കുടുംബത്തിൽ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിച്ചിട്ടും രണ്ട് ലോകത്തിലും തട്ടിലുമാണ് ഒടുക്കം സ്ത്രീയും പുരുഷനും. ശിഷ്യത്വം എന്നത് ദൈവിക കുടുംബത്തിലെ അംഗത്വമാകയാൽ ഈ പുതിയ കുടുംബത്തിൽ ഉച്ചനീചത്വങ്ങളുടെ ലോകക്രമത്തിന് സ്ഥാനമില്ല തന്നെ. അവിടെ ദൈവാത്മാവിൽ സ്ഥാപിക്കപ്പെട്ട സ്നേഹബന്ധങ്ങൾ മാത്രമാണ്. ഇന്ന് പിശാച് ബാധിതയായിരുന്ന, അതുമൂലം കൂനി പിടിച്ച ഒരു സ്ത്രീയെ നാഥൻ സുഖപ്പെടുത്തുകയാണ്. അവൾ നിവർന്നു നിൽക്കുന്നു. ലൂക്ക 13:10-17. അന്നൊരു സാബതമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു തർക്കവും ഉടലെടുക്കുന്നുണ്ട്. താൻ വിമോചനത്തിൻ്റെ സുവിശേഷവുമായി വന്നു എന്ന ഭാഗം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാഥൻ ചോദിക്കുന്നു, അബ്രഹാത്തിൻ്റെ ഈ മകളെ ഞാൻ മോചിപ്പിക്കേണ്ടയോ? അബ്രഹാത്തിൻ്റെ പുത്രൻ എന്ന വിളി യഹൂദ പാരമ്പര്യത്തിൽ സുലഭമാണ്, യോഗ്യന്മാരെയും പരമസാത്വികന്മാരെയും കുറിക്കാൻ. എന്നിരുന്നാലും അബ്രഹാത്തിൻ്റെ പുത്രി എന്നൊരു വിളി സാമൂഹികമായി പതിവുള്ളതല്ല. മക്കബായരുടെ ഗ്രന്ഥത്തിൽ 7 മക്കളുടെ ഒരമ്മയുണ്ടല്ലോ. അവരുടെ പുത്രന്മാരോടൊപ്പം ഒടുക്കം അവളും രക്തസാക്ഷിയാകുന്നുണ്ട്. അവരുടെ വിശ്വാസധീരതയെ കുറിക്കാൻ ഈ അബ്രഹാമിക വിശേഷണം പറയപ്പെടാറുണ്ട്. അല്ലാതെ സ്ത്രീകൾക്ക് പൊതുവെ അബ്രഹാമിക വിശേഷണം പതിവില്ല. തന്നെയുമല്ല, അബ്രഹാമിക വിശേഷണം വളരെ ഉയർന്ന ആധ്യാത്മിക മേന്മ പുലർത്തുന്നവർക്ക് മാത്രമായിരുന്നു നൽകപ്പെടുന്നത്. ലൂക്ക 19:19 നാഥൻ സക്കേവൂസിനെ വിളിക്കുന്നത് അബ്രഹാമിൻ്റെ പുത്രൻ എന്നാണ്. ഇന്നിതാ ഒരു പിശാച് ബാധിതയായിരുന്ന സ്ത്രീയെയും അബ്രഹാമിൻ്റെ പുത്രി എന്നവൻ വിളിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ അബ്രഹാത്തിൻ്റെ ധർമ്മനിഷ്ഠയോ വിശ്വാസധീരതയോ 7 അയലത്തുകൂടി പോയിട്ടില്ലാത്ത ഈ രണ്ടു പേർ. പക്ഷേ അവിടെയാണ് യഥാർത്ഥത്തിൽ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഗഹനത നമുക്ക് വെളിവാകുന്നത്. അത് വീണ്ടെടുപ്പിൻ്റെ, മോചനത്തിൻ്റെ ഉടമ്പടിയാണ്. അല്ലാതെ അബ്രഹാം തൻ്റെ യോഗ്യതയാൽ നേടിയതല്ല. ഈ ദിവസങ്ങളിൽ റോമറിലൂടെ നാം ധ്യാനിച്ചു വരുന്ന സത്യം തന്നെ. ദൈവകാരുണ്യത്തിൽ അവൻ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണ് അവനത് ലഭിച്ചത്. സാബതമെന്നത് ഈ ഉടമ്പടിയുടെ വാഗ്ദാനമായ വിശ്രമവുമാണ്. അങ്ങനെ ഒരു വിശ്രമദിനത്തിലാണ് ഇന്ന് നാഥൻ അബ്രഹാത്തിൻ്റെ പുത്രിയെ സുഖപ്പെടുത്തുന്നത്. അവൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നാഥൻ പലരുടെയും ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമാകും. ലൂക്ക 2:35. നാഥൻ വരുമ്പോൾ തലയുയർത്തി കാത്തിരിക്കാനും പറയപ്പെടുന്നുണ്ട്. രക്ഷയും മോചനവും അടുത്തെത്തിക്കഴിഞ്ഞുവെന്ന് ലൂക്ക 21:28. ഇന്നലെ നാം കണ്ട സൗഭാഗ്യങ്ങളുടെ തകിടം മറിച്ചൽ, റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. മരണത്തിൻ്റെ നിഴലിൽ നിന്നുപോലും ദൈവത്തിന് രക്ഷയെ വിരിയിക്കാൻ സാധിക്കും. ഷാവോത്ത്, തിരിച്ചുവരവ്, വീണ്ടെടുക്കൽ, വിമോചനം. ഇന്ന് സങ്കീർത്തനം 68 ഈയൊരു സത്യം ആഘോഷമാക്കുകയാണ്. നിരവധി ദേവാലയ കീർത്തനങ്ങൾ കോർത്തിണക്കിയ ഒരു സങ്കീർത്തനമാണത്. അസുഖങ്ങൾ കൊണ്ടും ആചാരപരമായ അശുദ്ധികൾ കൊണ്ടും ആരാധനാ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട, അവിടെ പ്രവേശനമില്ലാതിരുന്ന, പുറന്തള്ളപ്പെട്ട
അബ്രഹാത്തിൻ്റെ പുത്രിമാരാണ് പലപ്പോഴും നാഥൻ്റെ അടുത്ത് സൗഖ്യം തേടി വന്നത്. ലൂക്ക 8:48 അവൻ രക്തസ്രാവക്കാരിയെ ശാലോം സമാധാനം ആശംസിച്ച് തിരിച്ചയക്കുമ്പോൾ അത് ആരാധനാ ശുശ്രൂഷ കഴിയവേ ആശംസിക്കപ്പെടുന്ന ഒരു സമാധാനത്തിൻ്റെ സൂചന തന്നെയാണ്. ലിറ്റർജിക്കൽ ബ്ലെസ്സിങ്. അവൻ എല്ലാത്തരം അകലങ്ങളെയും നിർവീര്യമാക്കുകയാണ്. ഇന്ന് റോമർ 8:12-17 വരെ ആത്മാവിലുള്ള ജീവിതം നമുക്ക് ആഴത്തിൽ പകർന്നു തരികയാണല്ലോ. നമ്മൾ വെറും മണ്ണല്ല, ആത്മാവിനാൽ നിറഞ്ഞവരുമാണ്. അതേ ആത്മാവിനാൽ നാം ദൈവമക്കളുമാണ്. നാഥൻ്റെ സഹോദരങ്ങൾ, അവൻ്റെ കൂട്ടവകാശികൾ, അവനോടൊപ്പം ഉയർത്തവരും മഹത്വമണിഞ്ഞവരും. നാം ഇങ്ങനെ അബ്രഹാത്തിൻ്റെ സന്തതികളായിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ്. ആദ്യമേ അബ്രഹാം അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവ്, ദൈവമാണ്. അബ്രഹാം വരാനിരിക്കുന്ന ഈ സൗഭാഗ്യ പൂർണിമയുടെ അടയാളമാണ്. അവനെപ്പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവനെപ്പോലെ തന്നെ ഈ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം അനുഭവിക്കാനുമാകും.